തുടങ്ങിയപ്പോ തന്നെ നമ്മളെ ഒരു നല്ലൊരു പ്രതിനിധി ഉണ്ടായി. കാര്യം നമ്മളെ ഒരു കൗൺസിലറാണ്, നമ്മളെ നിയമസഭയില് നമ്മളെല്ലാരും ഒന്ന് കേരള സർക്കാരിന് വേണ്ടിയുള്ള ഒരു തള്ളലായിരുന്നു. മൊത്തം നമ്മളാ മാമുഖ പ്രസംഗം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് മൊത്തം നമ്മളെ കേരള നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന്, പക്ഷേ ബഡ്ജറ്റ് ആണെന്നുള്ള ഒരു പ്രതിനിധി തോന്നണമെങ്കിൽ നമ്മുടെ സെക്രട്ടറി ആദ്യമായിട്ട് നമുക്ക് പറയുകയുണ്ടായി എൻ്റെ ഒരു 5 മിനിറ്റിലോ എനിക്ക് സംസാരിക്കണമെന്ന്. എന്റെ സെക്രട്ടറി, നമുക്ക് ഈ ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ എല്ലാ ഉദ്യോഗസ്ഥരെയും അവരവരുടെ സീറ്റിൽ ഇരുത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ബഡ്ജറ്റിന്റെ ഒരു പ്രാധാന്യം, ഒരു ഉദ്യോഗസ്ഥന് പോലും ആ കൃത്യ സമയത്ത്, പിന്നെ കൗൺസിലർമാരായിട്ട് ഒരു നിർദ്ദേശം എന്ന് സെക്രട്ടറിയെ കുറ്റപ്പെടുത്തിയെന്ന് പറയുന്നതല്ല. നമ്മൾ കഴിഞ്ഞ ടൈമിൽ ഇരുന്നപ്പോൾ നമുക്ക് എന്തായാലും കൗൺസിലേഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇരിക്കും. പല കാരണങ്ങളുണ്ടാവാം, പല അസൗകര്യങ്ങളുണ്ടാകാം, പക്ഷെ നഗരസഭയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ തനതായ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വേണം. നമുക്കത് നയിച്ചു കൊണ്ടുപോണ ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൗൺസിലിന് കൗൺസിലിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ്. അത് ഞാൻ ഇന്നലെ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഈ നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ നിയമസഭയിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ സ്വന്തം നാടിനെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ആ എം പിമാരെ അല്ലെങ്കിൽ എം എൽ എമാരെ ഒന്ന് പരാമർശിക്കും. അതുപോലെ നമ്മളെ ഈ പുട്ടിന് തേങ്ങ അവിടെ ഇവിടെ ചേർക്കുന്നതെങ്കിൽ നമ്മുടെ പരവൂരിനെ മാത്രം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. പരവൂരിനെ കൂടെ പരാമർശിച്ച് വലിയ വലിയ നിർദ്ദേശങ്ങൾ ഉടനീളം പുതിയ നമുക്ക് എന്തായാലും കുറെ പദ്ധതികളൊക്കെ അതിനകത്ത് വൈസ് ചെയർമാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാനുള്ള എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 9-ാം പേജില് കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് 2,60,000 തോന്നുന്നു, 2,60,000 രൂപയ്ക്ക് പരവൂർ മുനിസിപ്പൽ കോടതിയിൽ 1-ാം നില നിർമ്മിക്കാം. അതെങ്ങനെ സാറേ, നമുക്ക് ആ ഒരു കെട്ടിടം തൊടാൻ കഴിയുമോ 2,50,000 രൂപയ്ക്ക്? അത് സാറുന്നത് പറ്റുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ 70,00,000 രൂപയ്ക്ക് പരവൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണം. എന്താ സാറേ, എപ്പോഴല്ലേ പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചത്? പരവൂരായാലും കോട്ടപ്പുറമായാലും വീണ്ടും നമുക്ക് ആ ബഡ്ജറ്റിനകത്ത് 80,00,000 രൂപയ്ക്ക് കോട്ടപ്പുറം വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടം, അതിന് എവിടെയിട്ട് കിട്ടും? ഇന്നലെയായിട്ട് കെട്ടി എല്ലാം ഭംഗിയായി വെച്ചിട്ടുണ്ട്. ഈ 80,00,000 രൂപ 70,00,000 രൂപ കുറെ ലക്ഷങ്ങളിങ്ങനെ അടിച്ചു വെക്കണമോ, അതോ നമുക്കത് ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ എന്താണെന്ന് വൈസ്മായി പറയുന്നത്? ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് 80,00,000 രൂപയും 70,00,000 രൂപയും വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടായതുമായിട്ട് കോട്ടപ്പുറം വില്ലേജ് ഓഫീസിന് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ 22.2 കോടി രൂപയ്ക്ക് പാലപ്പള്ളി പരവൂർ ചാത്തന്നൂർ റോഡ് നവീകരണം, 36.75 കോടിക്ക് പരവൂർ എല്ലാ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം. ഇതൊക്കെ കഴിഞ്ഞതല്ലേ ചെയർമാനെ? ഇതൊക്കെ നമ്മുടെ പരവൂർ നഗരസഭയ്ക്കുന്നത് എന്താ റോഡ്? ഇതെല്ലാം നടപ്പാതകളും മറ്റേതെല്ലാം നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി നേരിട്ട് നിർമ്മിക്കുന്ന റോഡുകളാണ്. ഇതൊക്കെ നമ്മുടെ പരവൂർ നഗരസഭയ്ക്കുള്ള റോഡ് എന്താണ് അതിന്റെ ഒരു പരവൂർ നഗരസഭ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വൈസ് ചെയർമാൻ മറുപടി പ്രസംഗത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം നമുക്ക് പറയാം എന്നുള്ളതാണ്. അതുപോലെ 10-ാം പേജില് പരവൂർ നഗരസഭയുടെ പ്രധാന പ്രോജക്റ്റുകളൊന്നായ നിർമ്മാണം പൂർത്തിയാക്കി തേക്കേ ബ്രിഡ്ജ് പദ്ധതിക്കായി നമ്മൾ വരയെത്തിയിട്ടുണ്ട്. തേക്കേ ബ്രിഡ്ജ് പദ്ധതികളെല്ലാം നടത്തിയതെല്ലാം അവരവിടെ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അതെന്തായാലും ശുചീകരണവും ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ആദ്യമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പരവൂർ നഗരസഭ. നല്ല കാര്യം, നമ്മളെ കരട് പട്ടിക തയ്യാറാക്കിയിട്ടുമുണ്ട്. പക്ഷെ മേഖലയ്ക്ക് 4 ഇതുവരെ 1,65,02,000 രൂപ ചെലവിട്ടുള്ളതും പരവൂർ നഗരസഭയുടെ അഭിമാന പ്രോജക്റ്റിലൊന്നാണ്. പക്ഷെ തുടർവർഷം ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കണം. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. വൈസ് ചെയർമാന്റെ വാർഡ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഹാപ്പി ബീച്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞതാണ്, എന്റെ വൈസ് ചെയർമാനെ ഉൾപ്പെടുന്ന ഒരു അതുപോലെ ആ ഭാഗത്ത് ഒരുപാട് നല്ല നല്ല കൗൺസിലർമാർ വന്നും പോയി നിന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചായത്തും നഗരസഭയുടെ അതിർത്തി അവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പോലും
മുന്നെങ്കിലും കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും കാര്യങ്ങളും നടപ്പിലാക്കാൻ അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ആ കാപ്പിൽ ആ തെക്കുഭാഗത്ത് എന്താ ജനങ്ങളാണോ എന്നറിയാം. നമ്മൾ ടൂറിസം ടൂറിസം എന്ന് നമ്മുടെ നാവിൽ ഉച്ചരിക്കുന്നതല്ലാതെ ആ ടൂറിസം മേഖലയിൽ നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ട ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങളിൽ കുറച്ച് നമുക്ക് കച്ചവട സൗകര്യം ഒരുക്കി കൊടുത്താൽ തന്നെ നമ്മുടെ വരുമാനത്തിന് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവും? ഒരു നാട്ടുകാർ വരുന്നു പോകുന്നു, കാര്യം കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നഗരസഭയ്ക്ക് അതിർത്തിയില്ല, പഞ്ചായത്ത് എവിടെയുണ്ടോ, ചിലപ്പോൾ കടകട്ട ചെല്ലുമ്പോൾ പഞ്ചായത്തുകാരുടെ അതിർത്തിയിലാണ് നമ്മൾ തൂക്കിയെടുത്ത് കഴിയും. അതുകൊണ്ട് അതിർത്തി പോലെ എവിടെ നിന്ന് നമുക്ക് നഗരസഭയ്ക്ക് ഇതുവരെ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഉണ്ട്, ചതുരശ്ര മീറ്ററും അടിയെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എവിടെ മുതൽ എവിടം വരെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം.